it's me Priya Hari Prasad once again. Welcome to the world of economics and welcome to my channel. Hope that you all are doing good. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാൾഡർ എക്കണോമിക് ഗ്രോത്ത് മോഡൽ. കാൾഡറുടെ എക്കണോമിക് ഗ്രോത്ത് മോഡൽ ആണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് മോഡൽ ആണ്. അപ്പൊ ആരും ഇത് സ്കിപ്പ് ചെയ്യരുത്. അപ്പം നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് ഫോളോ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടില്ല എവിടെ നിന്നാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങേണ്ടത്, എവിടെയാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്തത് അല്ലേ. അപ്പം അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും. അപ്പം മാക്സിമം എല്ലാവരും കാണുകയും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത്. ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കും. ഓക്കെ, ദെൻ കം ലെറ്റ്സ് ലേൺ ടുഗെദർ, ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. കാൾഡേഴ്സ് എക്കണോമിക് ഗ്രോത്ത് മോഡൽ. ഓക്കെ, അപ്പൊ നിക്കോളസ് കാൾഡർ എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ്, അദ്ദേഹത്തിന്റെ ഗ്രോത്ത് മോഡലാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പം 1957 ഒരു എക്കണോമിക് ജേർണൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്താണ് കാൾഡർ, നിക്കോളസ് കാൾഡർ എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് എക്കണോമിക് ഗ്രോത്ത്, ഒരു പർട്ടിക്കുലർ എക്കണോമിക് ഗ്രോത്ത് മോഡലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ മോഡലാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ കാൾഡേഴ്സ് എക്കണോമിക് ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത് ആരുടെയാണ്? നിക്കോളസ് കാൾഡറുടെ ആണ്. അപ്പം ഒരു എക്കണോമിക് ജേർണൽ 1957 പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അദ്ദേഹം ഒരു ഗ്രോത്ത് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ മോഡലാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പം ആക്ച്വലി അദ്ദേഹത്തിന്റെ മോഡൽ എന്ന് പറയുന്നത്, കാൾഡറുടെ മോഡൽ എന്ന് പറയുന്നത് ഫോളോസ് ഹാരോഡിയൻ ഡൈനാമിക് അനാലിസിസ്. ഹാരോഡിന്റെ ഡൈനാമിക് അനാലിസിസിനെ ഫോളോ ചെയ്യുന്നുണ്ട് കാൾഡറുടെ എക്കണോമിക് ഗ്രോത്ത് മോഡൽ. ഓക്കെ, ഒരു കാര്യം, ഹാരോഡിയൻ ഡൈനാമിക് അപ്രോച്ച് ഉണ്ടല്ലോ, അതിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കെയ്ൻസിന്റെ ടെക്നിക്സ് ഓഫ് അനാലിസിസും അതും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം കാൾഡറുടെ എക്കണോമിക് ഗ്രോത്ത് മോഡൽ ഹാരോഡിയൻ എന്താ പറയുക ഡൈനാമിക് അപ്രോച്ചിനെയും കെയ്ൻസിന്റെ ടെക്നിക് ഓഫ് അനാലിസിസ് അല്ലെ ടെക്നിക് ഓഫ് അനാലിസിസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം അതിനെ ഫോളോ ചെയ്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഗ്രോത്ത് മോഡലാണ്, പക്ഷെ സംതിങ് ഡിഫറെന്റ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹം സ്ട്രെസ് ചെയ്യുന്നത് ടെക്നിക്കൽ പ്രോഗ്രസ് ഫംഗ്ഷൻ ആണ്. അതായത് നമ്മളിവിടെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അങ്ങനെയുള്ള കാര്യമല്ല ഇവിടെ പറയുന്നത്, ടെക്നിക്കൽ പ്രോഗ്രസ് ഫംഗ്ഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ടെക്നിക്കൽ പ്രോഗ്രസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്യുമുലേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അപ്പോൾ ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടാവുക പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുക അല്ലെ, അതിലൂടെയാണ് എക്കണോമിക് ഗ്രോത്ത് അറ്റൈൻ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള ഒരു പോയിന്റ് ഇതിനകത്ത് കാണും നമുക്ക്, കാൾഡറുടെ എക്കണോമിക് ഗ്രോത്ത് മോഡലിനകത്ത് കാണും. ഓക്കെ, അപ്പൊ ടെക്നിക്കൽ പ്രോഗ്രസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്യുമുലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സ്ട്രെസ് കൊടുത്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഗ്രോത്ത് മോഡലായിരിക്കും കാൾഡറുടെ. ഓക്കെ, അതേപോലെ തന്നെ അദ്ദേഹം ഇവിടെ നോൺ എക്കണോമിക് വാരിയബിൾസ്, ആ നോൺ എക്കണോമിക് വാരിയബിൾസിന്റെ കാരണം എങ്ങനെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്നു, അതേപോലെ തന്നെ സം എക്കോണമീസ് ആർ ഗ്രോയിങ് ഫാസ്റ്റർ ദാൻ അതേഴ്സ്, ചില എക്കോണമീസ് മറ്റുള്ള എക്കോണമീസിനേക്കാളും എന്ത് ചെയ്യുന്നു, ഫാസ്റ്റർ ആയിട്ട് ഗ്രോ ചെയ്യുന്നു, അതിന്റെ റീസൺസ്. അപ്പൊ അതിനെല്ലാം ഉള്ള ഒരു ആൻസർ എന്നോണമാണ് അദ്ദേഹം ഈ എക്കണോമിക് ഗ്രോത്ത് മോഡല് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നോൺ എക്കണോമിക് വാരിയബിൾസ്, ആ നോൺ എക്കണോമിക് വാരിയബിൾസിനുള്ള ഒരു റോൾ ഉണ്ടല്ലോ, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കാനുള്ള റോൾ എന്താണ്, അതേപോലെ തന്നെ എന്താ പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ്, എന്തുകൊണ്ടാണ്, വൈ സം എക്കോണമീസ് ആർ ഗ്രോയിങ് ഫാസ്റ്റർ ദാൻ അതേഴ്സ്, ചില എക്കോണമീസ് മറ്റുള്ള എക്കോണമീസിനേക്കാളും ഫാസ്റ്റർ ആയിട്ട് ഗ്രോ ചെയ്യുന്നു. അപ്പൊ അതിനൊരു ആൻസർ, ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ അതിനെല്ലാം ഒരു ആൻസർ എന്ന രീതിയിലും ഡെവലപ്പ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു മോഡലാണ് കാൾഡറുടെ എക്കണോമിക് ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിൽ തന്നേ ഉള്ളൂ. ഇനി നമുക്ക് എക്സാമിന് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ എഴുതേണ്ടത് നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ ഞാൻ എടുക്കാം കേട്ടോ. എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്നത്, കാരണം ലൈവ് ക്ലാസ് അല്ലാത്തതുകൊണ്ടുള്ള ഒരു ലിമിറ്റേഷൻ എനിക്കുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ഇന്ററാക്ട് ചെയ്ത് എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് വേറൊരു രീതിയിൽ എടുക്കാം. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ. അപ്പൊ നിക്കോളസ് കാൾഡർ ആണ് നമുക്ക് മനസ്സിലായത്, 1957 ഒരു എക്കണോമിക് ജേർണലിനകത്ത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഗ്രോത്ത് മോഡലാണെന്ന് മനസ്സിലായി. ഓക്കെ, ദെൻ ഫോളോസ്, അപ്പൊ കാൾഡർ എക്കണോമിക് ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത് ഫോളോസ് ഹാരോഡിയൻ ഡൈനാമിക് അപ്രോച്ച്, ഹാരോഡിയൻ ഡൈനാമിക് അപ്രോച്ച് ആൻഡ് ദ കെനീഷ്യൻ ടെക്നിക്സ് ഓഫ് അനാലിസിസ് അല്ലെ. അതായത് ഹാരോഡിയൻ ഡൈനാമിക് അപ്രോച്ചും അതേപോലെ കെനീഷ്യൻ ടെക്നിക്സ് ഓഫ് അനാലിസിസും ഇത് രണ്ടിനെയും ഏത് മോഡൽ ഫോളോ ചെയ്യുന്നുണ്ട്, കാൾഡറുടെ എക്കണോമിക് ഗ്രോത്ത് മോഡൽ ഫോളോ ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, അത് ഇൻവേർട്ടഡ് കോമാസിൽ തന്നെ നിങ്ങൾ പഠിച്ച് എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല കാര്യമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒരു മീനിങ് അത് അതിന്റെ കണക്ട് ചെയ്ത കാര്യം തന്നെയാണ്, പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്,
The purpose of a theory of economic growth is to show the nature of non-economic variables which ultimately determine the rate at which the general level of production of economy is growing and thereby contribute to an understanding of the question of why some societies grow much faster than others. Okay, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലേ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? The purpose of a theory of economic growth, ഒരു തിയറി ഓഫ് എക്കണോമിക് ഗ്രോത്ത് അതിന്റെ പർപ്പസ് എന്താണ്? ഈസ് ടു ഷോ, അത് എന്ത് കാണിക്കാനാണ്? ദ നേച്ചർ ഓഫ് നോൺ എക്കണോമിക് വേരിയബിൾസ്, നോൺ എക്കണോമിക് വേരിയബിൾസിന്റെ നേച്ചർ കാണിക്കാൻ ഓക്കെ ആണ് ശരിക്കും പറഞ്ഞ എന്ത് എന്ത് എന്തിന്റെ പർപ്പസ് എന്ന് പറയുന്ന ആവശ്യം എന്ന് പറയുന്നത്. തിയറി ഓഫ് എക്കണോമിക് ഗ്രോത്ത്, എക്കണോമിക് ഗ്രോത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറിയുടെ ആവശ്യകത എന്ന് പറയുന്നത് എന്ത് നമുക്ക് കാണിച്ചു തരാനാണ്? ഇസ് ടു ഷോ ദ നേച്ചർ ഓഫ് നോൺ എക്കണോമിക് വേരിയബിൾസ്. ആരുടെ നേച്ചർ? നോൺ എക്കണോമിക് വേരിയബിൾസ്. ആ വേരിയബിൾസ് വിച്ച് ദ അൾട്ടിമേറ്റ്ലി ഡിറ്റർമിൻ ദ റേറ്റ് അറ്റ് വിച്ച് ദ ജനറൽ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എക്കോണമി ഇസ് ഗ്രോയിങ്. അതായത് ആ നോൺ എക്കണോമിക് വേരിയബിൾസ് ശരിക്കും അൾട്ടിമേറ്റ്ലി എന്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നു? ദ റേറ്റ് അറ്റ് വിച്ച് ദ ജനറൽ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എക്കോണമി ഇസ് ഗ്രോയിങ്. ജനറൽ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എക്കോണമി ഇസ് ഗ്രോയിങ്, അതാണ് ശരിക്കും അതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. എന്താണ്? ഈ നോൺ എക്കണോമിക് വേരിയബിൾസ് ആണ്. മനസ്സിലായോ? അപ്പൊ നോൺ എക്കണോമിക് വേരിയബിൾസ് എന്തിനെ നമുക്ക് കാണിച്ച് എന്താ ഡിറ്റർമിൻ ചെയ്യുന്നത്? റേറ്റ് അറ്റ് വിച്ച് ദ ജനറൽ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എക്കോണമി ഇസ് ഗ്രോയിങ്. ജനറൽ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എക്കോണമി ഇസ് ഗ്രോയിങ് എന്ന് പറയുന്ന അതിനെ നിർണ്ണയിക്കുന്നു നോൺ എക്കണോമിക് വേരിയബിൾസ് അല്ലെ. അപ്പൊ അതിനെ കാണിച്ചു തരാനാണ് എക്കണോമിക് ഗ്രോത്ത് തിയറിയുടെ ആവശ്യകത. കാണിച്ചു തരിക എന്നതാണ് എക്കണോമിക് തിയറിയുടെ ആവശ്യകത എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ. ആൻഡ് ദർബൈ കോൺട്രിബ്യൂട്ട് ടു ആൻ അണ്ടർസ്റ്റാൻഡ്, അതുപോലെ ഒരു കോൺട്രിബ്യൂഷനും കൂടെ എക്കണോമിക് ഗ്രോത്ത് തിയറി തരുന്നുണ്ട്. എന്താന്ന് വെച്ചാല് അണ്ടർസ്റ്റാൻഡിങ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണ് ഓഫ് ദ ക്വസ്റ്റ്യൻ, ഏത് ക്വസ്റ്റ്യനെ മനസ്സിലാക്കാൻ കഴിയുന്നു, അതിന്റെ ആൻസർ നമുക്ക് കിട്ടും. ഏതാണ്? ഓഫ് വൈ സം സൊസൈറ്റീസ് ഗ്രോ മച്ച് ഫാസ്റ്റർ ദാൻ അതേഴ്സ് അല്ലെ. എന്തുകൊണ്ടാണ് ചില സൊസൈറ്റീസ് അല്ലെങ്കിൽ ചില എക്കോണമീസ് ഫാസ്റ്റർ ആയിട്ട് വളരുന്നത് ബാക്കിയുള്ളതിനേക്കാളും? ഓക്കെ, അതിന്റെ റീസണും കൂടെയാണ് പറയുന്നത്. അത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുമെന്ന് ഏതിലൂടെ? ഈ എക്കണോമിക് ഗ്രോത്ത് മോഡലിലൂടെ. മനസ്സിലായോ? ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ. Upon the purpose of a theory of economic growth is to show the nature of non-economic variables which ultimately determine the rate at which the general level of production of economy is growing and thereby contribute to an understanding of the question എങ്ങനെയാണ്, why some societies are growing faster than others. മനസ്സിലായോ? അപ്പൊ ഇതാണ് അദ്ദേഹത്തിന് ശരിക്കും എക്കണോമിക് ഗ്രോത്ത് തിയറിയിൽ അദ്ദേഹം പറഞ്ഞായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇതാണ് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ വായിച്ച് വായിച്ച് കുറെ പ്രാവശ്യം വായിക്കുമ്പം നിങ്ങൾക്ക് എഴുതാൻ ഓട്ടോമാറ്റിക്കലി എഴുതാൻ കഴിയും. അത് എഴുതുവാണെങ്കിൽ ഇൻവെർട്ടഡ് കോമേഴ്സിൽ തന്നെ അദ്ദേഹം പറഞ്ഞ ഈ കാര്യം, ഗ്രോത്ത് മോഡലിൽ പറഞ്ഞ കാര്യം എഴുതുവാണെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു. മനസ്സിലായല്ലോ? ഓക്കെ. ദെൻ ഇനി നമുക്ക്, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ആയി. മനസ്സിലായോ? അപ്പൊ അദ്ദേഹം ഇത് കെയ്ൻസിന്റെ യും അതേപോലെ തന്നെ ഹാരോഡിയൻ ഡൈനാമിക് മോഡലിനെയും ഫോളോ ചെയ്യുന്നു. പിന്നെ അദ്ദേഹം സ്ട്രെസ് ചെയ്യുന്നത് എന്താണ്, ടെക്നിക്കൽ പ്രോഗ്രസിനാണ് അല്ലെ, ക്യാപിറ്റൽ അക്യുമുലേഷൻ അല്ലെങ്കിൽ ടെക്നിക്കൽ പ്രോഗ്രസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നതിനേക്കാളും അദ്ദേഹം പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാട്ടോ, ടെക്നിക്കൽ പ്രോഗ്രസ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അസംഷൻസ് എഴുതാം. മനസ്സിലായോ? അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് പല മെറ്റീരിയൽസും അസംഷൻസ് ഇങ്ങനെ എസ്സേ പോലെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഞാൻ വളരെ സിംപ്ലിഫൈ ചെയ്ത് എന്താണോ ആ തിയറിയുടെ അസംഷൻസ് അത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ട് നോക്കിക്കോളൂ. നമ്മൾ ഒരു 7 assumptions ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ, ഫുൾ എംപ്ലോയ്മെന്റ് ആണ്. കെയ്ൻസിന്റെ മോഡലിൽ പറഞ്ഞ പോലെ കെയ്ൻസ് ഫുൾ എംപ്ലോയ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫുൾ എംപ്ലോയ്മെന്റ് എന്നെയാണ് ആരും പറയുന്നത്, കാൾഡറും പറയുന്നത് കേട്ടോ. ഫുൾ എംപ്ലോയ്മെന്റ് ആണ് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം. ദെൻ ടെക്നിക്കൽ പ്രോഗ്രസ് ഡിപെൻഡ്സ് ഓൺ റേറ്റ് ഓഫ് ക്യാപിറ്റൽ അക്യുമുലേഷൻ. എന്താ നെക്സ്റ്റ് വൺ എന്താ പറഞ്ഞത്? ടെക്നിക്കൽ പ്രോഗ്രസ് ഡിപെൻഡ്സ് ഓൺ ദ റേറ്റ് ഓഫ് ക്യാപിറ്റൽ അക്യുമുലേഷൻ. ടെക്നിക്കൽ പ്രോഗ്രസ് എന്തിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്? ക്യാപിറ്റൽ അക്യുമുലേഷൻ, അതായത് എത്രത്തോളം ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടോ അത്രത്തോളം എന്തുണ്ടെന്നാ പറയുന്നത്, ടെക്നിക്കൽ പ്രോഗ്രസ് ഉണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ദെൻ നെക്സ്റ്റ് വൺ, വേജസ് പ്ലസ് പ്രോഫിറ്റ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻകം. എന്ന് വെച്ചാല് ഇൻകത്തിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് രണ്ട് കാര്യമാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. ഇൻകം എന്ന് പറഞ്ഞാല് എന്തൊക്കെ ആഡ് ചെയ്തിട്ടാണ്, വേജസും പ്രോഫിറ്റ്സും ആഡ് ചെയ്തിട്ടാണ് കിട്ടുന്നത്.
മനസ്സിലായോ? എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ അദ്ദേഹം അസ്യൂം ചെയ്യുന്നത് രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്, ലേബറും ക്യാപിറ്റലും. നമുക്ക് അറിയാം ലേബറുടെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് വേജും ക്യാപിറ്റലിന്റെ പ്രോഫിറ്റുമാണ്. അപ്പം ഈ വേജും പ്രോഫിറ്റും ഈ രണ്ട് ഇൻകം ആണ് എക്കോണമിയിൽ ഉള്ളത്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ ഇൻകം കിട്ടുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. അദ്ദേഹം അസ്യൂം ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ നോക്കിക്കോളൂ, വേജസ് പ്ലസ് പ്രോഫിറ്റ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻകം, അല്ലെങ്കിൽ കമ്പോണൻസ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് വേജസും പ്രോഫിറ്റ്സും ആണ്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ എഴുതാം കേട്ടോ. കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നോക്കിക്കോളൂ, ടു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു ഏതൊക്കെയാണ്, ലേബറും ക്യാപിറ്റലും. ദാറ്റ്സ് ഓൾ. ഓക്കെ, ലേബറും ക്യാപിറ്റലും. ദെൻ സിആർഎസ് അല്ലെ, എന്താണ് സിആർഎസ്? കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഗ്രോത്ത് മോഡലിൽ എന്താണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ഓപ്പറേറ്റ്സ്. ഓക്കെ, ഇൻ ദിസ് ഗ്രോത്ത് മോഡൽ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ഓപ്പറേറ്റ്സ് ഇൻ ദിസ് ഗ്രോത്ത് മോഡൽ. അതൊരു അസംഷൻ ആയിട്ട് എഴുതാം. ദെൻ നെക്സ്റ്റ് വൺ, വേണമെങ്കിൽ ഇത് അടുത്തൊരു അസംഷൻ ആയിട്ട് എഴുതാം. ക്യാപിറ്റൽ ആൻഡ് ലേബർ ആർ കോംപ്ലിമെന്ററി. ക്യാപിറ്റലും ലേബറും എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? കോംപ്ലിമെന്ററി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. യൂസ്ഡ് ടുഗെദർ ആണ് അല്ലെ. കോംപ്ലിമെന്ററി നമുക്കറിയാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയില്ല അല്ലെ. കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് വി ഹാവ് ടു യൂസ് ടുഗെദർ അല്ലെ, ഒരുമിച്ച് ഉപയോഗിക്കണം. രണ്ടും വേണം, രണ്ടിന്റെ ആവശ്യകത ഉണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ രണ്ടിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഒരു ഫാക്ടർ മാത്രം നമുക്കിവിടെ എടുക്കാൻ കഴിയില്ല, അതാ പറഞ്ഞത് കേട്ടോ. അത് എഴുതണം കേട്ടോ, മെൻഷൻ ചെയ്യണം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു അസംഷൻ ആയിട്ട് എഴുതാം പോയിന്റ്. ഓക്കെ, പോയിന്റ്സ് കൂടുന്നോറും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഓക്കെ ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ ആൻഡ് ലേബർ ആർ കോംപ്ലിമെന്ററി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ലെ. എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് അസ്യൂം ചെയ്യുന്നത്. ദെൻ അതെ എക്കോണമിയിലെ. അതേപോലെ എംപിസി ഓഫ് വർക്കേഴ്സ് ഇസ് ഗ്രേറ്റർ ദാൻ എംപിസി ഓഫ് ക്യാപിറ്റലിസ്റ്റ്. എം പി സി എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. അത് വർക്കേഴ്സിന്റെ കൂടുതലാണെന്ന്, ആരെക്കാളും? ക്യാപിറ്റലിസ്റ്റുകളെക്കാളും. ക്യാപിറ്റലിസ്റ്റുകൾ മുതലാളിമാരുണ്ടല്ലോ, അവരുടെ എം പി സിയെക്കാളും കൂടുതലായിരിക്കും ആരുടെ എന്നാ പറയുന്നത്? വർക്കേഴ്സിന്റെ എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും അസംഷൻ ആണ് നമ്മൾ നോക്കേണ്ടത്. എന്താണ് ഫുൾ എംപ്ലോയ്മെന്റ്? ടെക്നിക്കൽ പ്രോഗ്രസ് ഡിപെൻഡ്സ് ഓൺ റേറ്റ് ഓഫ് ക്യാപിറ്റൽ അക്യുമുലേഷൻ. വേജസ് പ്ലസ് പ്രോഫിറ്റ് ആണ് ഇൻകം എന്ന് പറയുന്നത്. ടു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് അത്, ലേബർ ആൻഡ് ക്യാപിറ്റൽ ആണ്. സിആർഎസ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റലും ലേബറും കോംപ്ലിമെന്ററി ആണ്. ദൻ നെക്സ്റ്റ് വൺ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ദൻ എം പി സി ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എം പി സി ഓഫ് ക്യാപിറ്റലിസ്റ്റ് അല്ലെ. ക്യാപിറ്റലിസ്റ്റുകളുടെ എം പി സിയെക്കാളും കൂടുതലാണ് വർക്കേഴ്സിന്റെ ലേബേഴ്സിന്റെ എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഇനി അസംഷൻ എഴുതി. അപ്പൊ മുകളിലുള്ള ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എഴുതുക, അത് കഴിഞ്ഞ ശേഷം അസംഷൻസ് എന്ന ഹെഡിങ് കൊടുത്തിട്ട് ഇത്രയും പോയിന്റ്സ് എഴുതാം. ഇനി നമുക്ക് അദ്ദേഹം പറഞ്ഞു വരുന്ന കാര്യങ്ങളിലോട്ട് പോവാം. ഓക്കെ, ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത് ഡബ്ല്യു ഈസ് ഈക്വൽ ടു വൈ പ്ലസ് പി. ഇവിടെ നോക്കിക്കോളാം, എന്താണ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു വൈ പ്ലസ് പി. ഡബ്ല്യു എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? വേജസ് അല്ലെ. വൈ പ്ലസ് പി, വൈ പ്ലസ് പി എന്ന് പറയുന്നത്, സോറി ട്ടോ ഞാൻ എന്താ എഴുതിയത്, വൈ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഡബ്ല്യു പ്ലസ് പി, സോറി, എക്സ്ട്രീംലി സോറി. ഡബ്ല്യു ഈസ് ഈക്വൽ ടു വൈ, വൈ ഈസ് ഈക്വൽ ടു ഡബ്ല്യു പ്ലസ് പി. വൈ ഈസ് ഈക്വൽ ടു ഡബ്ല്യു പ്ലസ് പി എന്ന് വെച്ചാൽ വൈ എന്താണ്? ഇൻകം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു പ്ലസ് പി. ഡബ്ല്യു നമുക്കറിയാം വേജസ് ആണ്, പി എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ആണ്. മനസ്സിലായല്ലോ. അപ്പൊ കമ്പോണൻസ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് വേജസും പ്രോഫിറ്റും ആണ് കേട്ടോ. അപ്പൊ ഇത് ഡബ്ല്യു ആണെന്നുള്ള കാര്യം ഓർക്കുക. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? വേജസ് ആണ്. അപ്പൊ നിങ്ങൾ ഇനി എഴുതേണ്ട കാര്യം എന്താണ് ഇവിടെ? അക്കോർഡിംഗ് ടു ഹിം കമ്പോണൻസ് ഓഫ് ഇൻകം അല്ലെ. കമ്പോണൻസ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻകം കൺസിസ്റ്റ് ഓഫ് വേജസ് ആൻഡ് പ്രോഫിറ്റ് എന്ന് നിങ്ങൾ എഴുതാം. ഇൻകം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? വേജും പ്രോഫിറ്റുമാണെന്ന് നിങ്ങൾ സെന്റൻസ് വൈസ് തന്നെ എഴുതണം കേട്ടോ. വൈ ഈസ് ഈക്വൽ ടു ഡബ്ല്യു പ്ലസ് പി എന്ന് എഴുതിയതിനു ശേഷം ഇൻകം, വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകം. ഡബ്ല്യു പറഞ്ഞാൽ എന്താണ്? വേജ്. പി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ്. ഇങ്ങനെ നിങ്ങൾ എഴുതണം. മനസ്സിലായോ? അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ്. കാരണം രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനേ ഉള്ളൂ എക്കോണമിയിൽ. അപ്പൊ ഈ രണ്ടുപേരുടെ ഇൻകം മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇത് എഴുതണം, ദിസ് ഈസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ദർ ആർ ഓൺലി ടു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. രണ്ട് ലേബറും ക്യാപിറ്റലേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലെ. അദ്ദേഹത്തിന്റെ ഗ്രോത്ത് മോഡലിൽ ആ രണ്ടുപേരുടെ കാര്യമാണ് പറയുന്നത്. അപ്പം അവരുടെ രണ്ടുപേരുടെ ഇൻകം ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ടോട്ടൽ ഇൻകം കിട്ടുന്നതെന്ന് നിങ്ങൾ എഴുതണം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അടുത്ത കാര്യം പറയുന്നത് എസ് ഇസ് ഈക്വൽ ടു ഐ. സേവിംഗ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണെന്ന് പറയുന്നു? ഇൻവെസ്റ്റ്മെന്റിന് ഈക്വൽ ആണെന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ എസ് ഇസ് ഈക്വൽ ടു ഐ. അപ്പൊ അദ്ദേഹം സെക്കൻഡ് അദ്ദേഹം പറയുന്ന കാര്യമാണ് അക്കോർഡിംഗ് ടു ഹിം സേവിംഗ് ഇസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ്, ദാറ്റ് ഈസ് എസ് ഈക്വൽ ടു ഐ. അപ്പൊ എസ് എന്ന് പറഞ്ഞാൽ സേവിംഗ് ആണ്, ഐ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് അതും താഴോട്ട് എഴുതിക്കോളാം. നമുക്ക് ഒരുപാട് എഴുതണമല്ലോ കാര്യങ്ങൾ, ഇതൊക്കെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി നോക്കിക്കോളൂ. എസ് ഡബ്ല്യു പ്ലസ് എസ് പി ഇസ് ഈക്വൽ ടു എസ് എന്ന് വെച്ചാൽ എസ് എന്ന് പറഞ്ഞാൽ സേവിംഗ്. ഈ സേവിംഗ് എന്ന് പറയുന്നത് അതിനും രണ്ട് കമ്പോണൻസ് ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു. എവിടെ നിന്നൊക്കെയാണ് സേവിംഗ് വരുന്നത്?
വേജസ് ലേബേഴ്സിന്റെ കയ്യിൽ നിന്നും, അതായത് അവരുടെ വേജസ് നിന്നും അവർ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ ബീറ്റ് ചെയ്തിട്ട് ബാക്കി സേവ് ചെയ്യുന്നു. അത് എസ് ഡബ്ല്യു. ഓക്കെ, അപ്പൊ സേവിങ്സ് ഔട്ട് ഓഫ് വേജസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എസ് ഡബ്ല്യു എന്ന് പറയുന്നത്. ദെൻ എസ് പി എന്ന് പറയുന്നത് സേവിങ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. നമുക്കറിയാം രണ്ട് ഇൻകം ഇതൊക്കെയാണല്ലോ, അപ്പൊ ആ രണ്ട് ഇൻകത്തിന്റെയും സേവിംഗ് ആണ് പറയുന്നത്. അതിന്റെ ടോട്ടൽ ആണ് ടോട്ടൽ സേവിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എസ് എന്ന് പറയുന്നത് ടോട്ടൽ സേവിംഗ് അല്ലെങ്കിൽ സേവിംഗ് എന്ന് നമുക്ക് പറയാം എക്കോണമിയില്. അത് വേജസിൽ നിന്നും ലേബേഴ്സ് കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് സേവ് ചെയ്തതും പ്രോഫിറ്റിൽ നിന്നും മുതലാളിമാർ അല്ലെ ക്യാപിറ്റലിസ്റ്റുകൾ എന്ത് ചെയ്യും, അവരുടെ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ കഴിഞ്ഞിട്ട് ബാക്കി സേവ് ചെയ്യുന്നതും, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് സേവിംഗ് ടോട്ടൽ സേവിംഗ് എക്കോണമിയിൽ ഉണ്ടാവുന്നതാണ് പറയുന്നത്. മനസ്സിലായല്ലോ, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അപ്പൊ എസ് ഡബ്ല്യു ഇസ് പ്ലസ് എസ് പി ഇസ് ഈക്വൽ ടു എസ്. എന്നിട്ട് നമുക്ക് താഴെ എഴുതണം സേവിംഗ് എന്ന് പറഞ്ഞാൽ സേവിങ്സ് ഔട്ട് ഓഫ് വേജസ് പ്ലസ് സേവിങ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ്. ഇനി എസ് ഡബ്ല്യു ഡിനോട്ട്സ് ഒരു ആരോ കൊടുത്തിട്ട് എഴുതുക, എന്താണ് സേവിങ്സ് ഔട്ട് ഓഫ്, എന്താണ് വേജസ്, അല്ലെങ്കിൽ ലേബേഴ്സിന്റെ ഭാഗത്ത് നിന്നുമുള്ള സേവിങ്സ് എന്ന് എഴുതാം. മനസ്സിലായോ? അത് എസ് പി എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റുകളുടെ ഭാഗത്ത് നിന്നുമുള്ള സേവിംഗ് എന്ന് എഴുതാം. മനസ്സിലായല്ലോ, കൺഫ്യൂഷൻ വരാതെ നോക്കണം കേട്ടോ. ഓക്കെ, ഇനി നോക്കിക്കോളൂ. ഇനി അടുത്തത് അത് ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അത് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറയുന്ന പോലെ എഴുതണം കേട്ടോ. അപ്പൊ പറയുമ്പോൾ നോട്ടിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ നന്നായി, എനിക്ക് എല്ലാം ബോർഡിൽ എഴുതാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ നോക്കിക്കോളൂ, പി ബൈ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ഐ ബൈ വൈ. ഓക്കെ, എന്താണ് പി ബൈ വൈ? അതായത് നമുക്കറിയാം പി ബൈ വൈ എന്ന് പറഞ്ഞാൽ റേഷ്യോ ബിറ്റ്വീൻ ഇൻകം ആൻഡ് പ്രോഫിറ്റ്. റേഷ്യോ ബിറ്റ്വീൻ ഇൻകം ആൻഡ് പ്രോഫിറ്റ് ആണ് പി ബൈ വൈ. ഓക്കെ, അതേപോലെ ഐ ബൈ വൈ എന്ന് പറഞ്ഞാൽ റേഷ്യോ ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻകം ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. റേഷ്യോ ബിറ്റ്വീൻ ഇൻകം ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് പറയുന്നത് ഐ ബൈ വൈ. അപ്പൊ അദ്ദേഹം ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് എഴുതണം, പി ബൈ വൈ ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ഐ ബൈ വൈ എന്ന് എഴുതണം. മനസ്സിലായല്ലോ? ഇനി അപ്പം ഒരു എന്ന് വെച്ചാൽ ഈ ആരൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണത്, ഇൻകവും പ്രോഫിറ്റും തമ്മിലുള്ള റേഷ്യോ. ഓക്കെ, അതായത് ടോട്ടൽ എത്ര ഇൻകം ഉണ്ട് അതിൽ നിന്നും അതിൽ ശരിക്കും എത്രയാണ് പ്രോഫിറ്റ്. ഓക്കെ, എന്നാൽ അതേപോലെ ഇവിടെ ടോട്ടൽ എത്ര ഇൻകം ഉണ്ട് അത് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്. ഓക്കെ, അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റും ഇൻകവും തമ്മിലുള്ള റേഷ്യോ. അപ്പം ഈ പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്, ഈ പ്രോഫിറ്റും ഇൻകവും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഇൻകം റേഷ്യോ ആണ്. എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റും ഇൻകവും എത്രയുണ്ടോ അതിനനുസരിച്ചിട്ടാണ് പ്രോഫിറ്റ് ഉണ്ടാവുക, ശരിയല്ലേ? അപ്പൊ പ്രോഫിറ്റും ഇൻകവും റേഷ്യോ. അപ്പൊ ഈ റേഷ്യോനെ, പ്രോഫിറ്റ് ഇൻകം റേഷ്യോനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻകം റേഷ്യോ ആണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പം പി ബൈ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ഐ ബൈ വൈ എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെ പ്രോഫിറ്റിനും ഇൻവെസ്റ്റ്മെന്റിനും എന്ന് നമുക്ക് എഴുതാം, ശരിയല്ലേ? ഇൻവെസ്റ്റ്മെന്റ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം പ്രോഫിറ്റ് ആർക്കുണ്ട്, ക്യാപിറ്റലിസ്റ്റുകൾക്ക് ഉണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് സീറോ ആണെങ്കിൽ പ്രോഫിറ്റും സീറോയിലോട്ട് പോകും. ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ് ഇവിടെ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ കാൾഡർ പോസ്റ്റുലേറ്റ്സ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പ്രോഫിറ്റ്. പ്രോഫിറ്റും ഇൻവെസ്റ്റ്മെന്റ് തമ്മിൽ ഡയറക്ട് റിലേഷൻഷിപ്പ് പറയുന്നുണ്ട്, അത് നിങ്ങൾ എഴുതണം കേട്ടോ. അപ്പം അതേപോലെ തന്നെ അപ്പൊ പി ബൈ വൈ ഡിനോട്ട്സ് എന്താണ്, റേഷ്യോ ബിറ്റ്വീൻ ഇൻകം ആൻഡ് പ്രോഫിറ്റ്. ഐ ബൈ വൈ ഡിനോട്ട്സ് റേഷ്യോ ബിറ്റ്വീൻ ഇൻകം ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ശരിയാണല്ലോ, ഇത് എഴുതാം. അപ്പൊ ഇൻകവും ഇൻവെസ്റ്റ്മെന്റിന്റെയും റേഷ്യോ എങ്ങനെയാണോ പോകുന്നത് അതിനനുസരിച്ചിട്ടാണ്, അതായത് ഇൻകത്തിൽ നിന്നും എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടാണ് പ്രോഫിറ്റ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. അപ്പം അതേപോലെ ആ ഫംഗ്ഷൻ ഒന്ന് എഴുതണം. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അദ്ദേഹം പറയുന്ന ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഡെഫിനിറ്റ് ആയിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, പക്ഷെ അതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എസ് പി ഈസ് ഗ്രേറ്റർ ദാൻ എസ് ഡബ്ല്യു ആണ് അല്ലെ. എസ് പി എന്ന് പറയുന്നത് എന്താണ്, പ്രോഫിറ്റ്. ആ പ്രോഫിറ്റിൽ നിന്നുമുള്ള സേവിങ് അത് എപ്പോഴും കൂടിയിരിക്കണം. എന്ത് എന്തിനേക്കാളും, വേജിൽ നിന്നുമുള്ള സേവിങ്ങിനേക്കാളും കൂടിയിരിക്കണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ക്യാപിറ്റൽ അക്യുമുലേഷൻ, ടെക്നോളജിക്കൽ പ്രോഗ്രസ്, അതേപോലെ ക്യാപിറ്റലിസ്റ്റുകളുടെ ഇൻകം കൂടുമ്പോഴാണ് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്നത് എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂയിലോട്ടാണ് ആര് പോകുന്നത്, കാൾഡർ പോകുന്നത്. മനസ്സിലായോ? അപ്പം വേജസിൽ നിന്നുമുള്ള സേവിങ്ങിനേക്കാളും എന്ത് കൂടണം, എന്ത് കൂടണം, പ്രോഫിറ്റിൽ നിന്നുമുള്ള സേവിംഗ് കൂടണം എന്ന് അദ്ദേഹം പറയുന്നത്. അതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു അസംപ്ഷൻ ആണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ അത് നമ്മളെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞ കാര്യമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇവിടെ. അദ്ദേഹത്തിന്റെ മോഡലാണല്ലോ നമ്മൾ പഠിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്കത് ക്രിട്ടിസൈസ് ചെയ്യാം. വി ക്യാൻ ക്രിട്ടിസൈസ്. ഓക്കെ, ക്രിട്ടിസിസംസ് എഴുതുമ്പോൾ നമുക്ക് അത് എഴുതാം. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞ എക്കോണമിയിൽ അതൊന്നെങ്കിൽ ഈക്വൽ ആവണം, അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം വേജസ് നിന്നുമുള്ള സേവിംഗ് ആണ് കൂടേണ്ടത്. എന്ന് വെച്ചാൽ വേജസ് കൂടണം,
അപ്പോഴാ തൊഴിലാളികൾക്ക് ക്ഷേമം ഉണ്ടാവുള്ളൂ. മുതലാളിമാർക്കല്ല ക്ഷേമം ഉണ്ടാവേണ്ട, കാരണം മുതലാളിമാർ നമ്പർ കുറവാണ്, തൊഴിലാളികളാണല്ലോ മെജോറിറ്റി അല്ലേ. അങ്ങനെ നമ്മൾ പറയണം, നമുക്കത് ക്രിറ്റിസിസത്തിൽ പറയാം. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താണ്, അതാ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ക്യാപിറ്റൽ അക്യുമുലേഷൻ, ടെക്നോളജിക്കൽ പ്രോഗ്രസ് പ്രൊഡക്ഷൻ, ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഫംഗ്ഷൻ, ഇതിനൊക്കെയാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായും എന്ത് കൂടിയിരിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, പ്രോഫിറ്റിൽ നിന്നുമുള്ള സേവിംഗ് കൂടണമെന്നും അദ്ദേഹം പറയുന്നു, ശരിയല്ലേ. അപ്പൊ എസ് പി ഇസ് ഗ്രേറ്റർ ദാൻ എസ് ഡബ്ല്യു, അപ്പൊ എസ് പി താഴെ എഴുതുക എന്താണ്, സേവിംഗ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്, ദെൻ എസ് ഡബ്ല്യു സേവിംഗ് ഔട്ട് ഓഫ് വേജ്. അപ്പൊ തൊഴിലാളികളുടെ സേവിങ്ങിനേക്കാളും മുതലാളിമാരുടെ സേവിംഗ് ആണ് കൂടേണ്ടത് എന്ന് പറയുന്നു. എങ്കിലേ എന്തുണ്ടാവുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്, ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടാവുള്ളൂ, മുതലാളിമാരെ കൂടുതൽ ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്യുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ, കൂടുതൽ പ്രൊഡക്ഷൻ പ്രോസസ് നടക്കുള്ളൂ, എക്കോണമിക് ഗ്രോത്ത് അറ്റൈൻ ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിലായോ? ഓക്കെ ദെൻ, ഇനി ഇത് നോക്കിക്കോളൂ. അപ്പം ഈ ഇപ്പം നമ്മൾ പറയുന്നത് ഈ ഇവരുടെ പ്രോഫിറ്റ് കൂടുതലാണെന്ന്, ആരുടെ, ക്യാപിറ്റലിസ്റ്റുകളുടെ. അപ്പൊ ഈ പ്രോഫിറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ പ്രൈസ് എങ്ങനെയായിരിക്കും, ഹൈ ആയിരിക്കും സാധനങ്ങളുടെ, ശരിയല്ലേ. അപ്പൊ ഈ പ്രൈസ് ഹൈ ആയിരിക്കുന്ന സമയത്ത് തൊഴിലാളികളുടെ വേജ് അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും എക്കോണമിയിൽ കൂടുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ തുടരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് എപ്പോഴും പ്രൈസ് ഹൈ ആയിരിക്കുന്നു, തൊഴിലാളികളുടെ വേജ് അതിനോളം എന്താവുന്നില്ല, ഹൈ ആവുന്നില്ല. അപ്പൊ അത് ശരിക്കും തൊഴിലാളികൾ സഫർ ചെയ്യാണ്. അപ്പം പക്ഷേ എങ്കിലും ആര് പ്രോഫിറ്റ് കൂടുതൽ അറ്റൈൻ ചെയ്യുന്നു, നേടിയെടുക്കുന്നു, ആര്, ഈ മുതലാളിമാർ. അപ്പൊ അവര് കൂടുതൽ കൂടുതൽ ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്യുന്നതോറും എക്കോണമിയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്, ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടാവുന്നു, അങ്ങനെ എക്കണോമിക് പ്രൊഡക്ഷൻ കൂടുന്നു, വീണ്ടും പ്രൈസ് കൂടുന്നു, പ്രോഫിറ്റ് കൂടുന്നു, അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു എന്നാണ് അദ്ദേഹം അസ്യൂം ചെയ്യുന്നത് കേട്ടോ. ആ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യുക നമ്മൾ. ഓക്കെ, ഇനി ഇനി ഇൻക്രീസ് ഇൻ ഇൻകം എന്ന് പറഞ്ഞാല് ബോത്ത് എസ് ബൈ വൈ ആൻഡ് ഐ ബൈ വൈ ഫംഗ്ഷൻ ഷിഫ്റ്റ്സ്, അതായത് എസ് ബൈ വൈ എന്ന് പറഞ്ഞാല് സേവിങ്ങും ഇൻകവും തമ്മിലുള്ള റേഷ്യോ, ഐ ബൈ വൈ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റും ഇൻകവും തമ്മിലുള്ള റേഷ്യോ. അപ്പൊ ഇൻകം കൂടിക്കഴിഞ്ഞാൽ എസ് ബൈ വൈ റേഷ്യോയും ഐ ബൈ വൈ റേഷ്യോയും കൂടും, എന്ന് വെച്ചാൽ സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റും കൂടുമെന്ന്. ഇൻകം കൂടിയാൽ എന്ത് കൂടും, സേവിങ്ങും കൂടും, ഒപ്പം എന്തും കൂടും, ഇൻവെസ്റ്റ്മെന്റും കൂടും. അപ്പൊ ഈ സേവിങ് ആൻഡ് ഇൻകത്തിന്റെ റേഷ്യോയും ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻകത്തിന്റെ റേഷ്യോയും രണ്ടും ഒപ്പം ഷിഫ്റ്റ് ചെയ്യും എന്ന് പറയുന്നു. എപ്പോൾ, ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ. അടുത്ത പോയിന്റ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ ഓർഡറിൽ ഇങ്ങനെ തന്നെ എഴുതുക, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ എഴുതിക്കൊണ്ട് പോകണം കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു നമ്മൾ സാധാരണ തിയറീസ് പഠിക്കുന്ന പോലെ പഠിക്കാൻ കഴിയില്ല ഈ ഗ്രോത്ത് മോഡൽസ് ഒന്നും കേട്ടോ. അതാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, എല്ലാവരും പറയുന്നത് കുഞ്ഞുങ്ങൾ അയ്യോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് ഒരുപാട് പേര് പറയുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ. അപ്പം ഇൻക്രീസ് ഇൻ ഇൻകം എന്ന് പറഞ്ഞാല് ഇൻക്രീസ് ഇൻകം ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാല് സേവിംഗ് ഇൻകം റേഷ്യോയും ഇൻവെസ്റ്റ്മെന്റ് ഇൻകം റേഷ്യോ രണ്ട് ഫംഗ്ഷനും എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്, അദ്ദേഹത്തിന്റെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാല് സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോയും സേവിംഗ് ഇൻകം റേഷ്യോ ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ് ഇൻകം റേഷ്യോ, അതായത് എസ് ബൈ വൈ ഈസ് ഈക്വൽ ടു ഐ ബൈ വൈ. ഇതാണ് എന്തെന്ന് പറയുന്നത്, എസ് ബൈ വൈ ഈസ് ഈക്വൽ ടു ഐ ബൈ വൈ. അതാണ് ആരുടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്, കാൾഡർ പറയുന്ന ഇക്വിലിബ്രിയം. എക്കോണമിയിലെ ആവശ്യമായിട്ടുള്ള ഇക്വിലിബ്രിയം അതാണ്, എസ് ബൈ വൈയും ഐ ബൈ വൈയും ഇക്വിലിബ്രിയത്തിൽ എത്തുക. എന്ന് വെച്ചാൽ ഇൻകം കൂടുമ്പോൾ രണ്ടും ഒപ്പം കൂടുക. ആരൊക്കെ, സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോയും, അതേപോലെ സോറി സേവിംഗ് ഇൻകം റേഷ്യോയും ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻകം റേഷ്യോയും, എന്ന് വെച്ചാൽ സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റും കൂടുക, രണ്ടും ഈക്വൽ ആവണം. അതാണ് ഇക്വിലിബ്രിയം എന്ന് ആര് പറയുന്നു, കാൾഡർ പറയുന്നു. ഓക്കെ, അപ്പൊ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എസ് ബൈ വൈ ഈസ് ഈക്വൽ ടു ഐ ബൈ വൈ ആണ്, ശരിയാണല്ലോ. ഓക്കെ, ഇനി നോക്കിക്കോളൂ. ടെക്നിക്കൽ പ്രോഗ്രസ് ഫംഗ്ഷൻ ആണ് അദ്ദേഹം ഊന്നൽ കൊടുക്കുന്നത് അല്ലെ. അതൊന്നും കൂടെ എഴുതുകയാണെങ്കിൽ എഴുതാം, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടെക്നിക്കൽ പ്രോഗ്രസ് ഫംഗ്ഷൻ ആണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്ന, ആ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ല. അപ്പൊ ഹി സ്ട്രെസ്സസ് അല്ലെ, എന്തിലാണ് സ്ട്രെസ് ചെയ്യുന്നത്, ടെക്നിക്കൽ പ്രോഗ്രസ് ഫംഗ്ഷൻ റാദർ ദാൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അങ്ങനെയുള്ള റിലേഷൻ, ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ ഒന്നുമല്ല അദ്ദേഹം പറയുന്നത്, ടെക്നിക്കൽ പ്രോഗ്രസ് ഫംഗ്ഷൻ ആണ്. അതായത് ടെക്നിക്കൽ പ്രോഗ്രസ് ഉണ്ടെങ്കിൽ, ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടെങ്കിൽ എക്കോണമിയിൽ ഗ്രോത്ത് ഉണ്ടാവും, ഔട്ട്പുട്ട്, ലെവൽ ഓഫ് ഔട്ട്പുട്ട് കൂടും. കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടാവും, ലെവൽ ഓഫ് ഔട്ട്പുട്ട് കൂടും. ആ ഒരു റിലേഷനാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ച് അദ്ദേഹം അവിടെ പറയുന്നില്ല. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമുക്കറിയാം, ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് അല്ലെ, അതവിടെ പറയുന്നില്ല. ഓക്കെ, അതാണ് ഞാൻ അദ്ദേഹം ഇവിടെ പറഞ്ഞത്, മനസ്സിലായല്ലോ. അപ്പം വൈ ഇസ് ഈക്വൽ ടു ഡബ്ല്യു പ്ലസ് പി, എസ് ഇസ് ഈക്വൽ ടു ഐ. ഇതെല്ലാം നിങ്ങൾ ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞത് നോട്ട് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേട്ടൊന്ന് എഴുതിയെടുക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ എഴുതുക, മനസ്സിലായല്ലോ. ഇനി ഇനി നമുക്ക് അദ്ദേഹം ഫൈനലായിട്ട് ഇതിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞാൽ ഡയഗ്രം ഉണ്ട് കേട്ടോ, ഡയഗ്രം കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ. ഷിഫ്റ്റ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഈസ് എസെൻഷ്യൽ ടു ബ്രിങ് അബൌട്ട് ദ ഹയർ എസ് ബൈ കെ full that is full employment equilibrium with a higher absolute level of investment. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ, ഷിഫ്റ്റ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം കൂടിക്കഴിഞ്ഞാൽ, ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുക എന്നാണ് ഉദ്ദേശിക്കുന്നത്.
കഴിഞ്ഞാൽ അത് കൂടണം എന്തിനെ ദാറ്റ് ഈസ് എസൻഷ്യൽ ടു ബ്രിംഗ് അബൌട്ട് ദ ഹയർ എസ് ബൈ കെ എന്ന് ഇവിടെ അദ്ദേഹം പറയുന്നത് ഇൻകത്തിൽ നിന്നും സേവ് ചെയ്യുന്ന റേഷ്യോ ഇൻകം സേവിംഗ് റേഷ്യോ ആണ് അദ്ദേഹം എസ് ബൈ കെ എന്ന് പറയുന്നത് കേട്ടോ എസ് ബൈ കെ എന്നും ചിലർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പൊ നമ്മള് അതായത് സേവിംഗ് കൂടണമെങ്കിൽ എന്ത് കൂടണം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം കൂടണമെന്ന് അദ്ദേഹം പറയുന്നു അതേപോലെ തന്നെ ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് വിത്ത് എ ഹയർ അബ്സല്യൂട്ട് ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഹയർ അബ്സല്യൂട്ട് ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം എക്കോണമി അറ്റൈൻ ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പൊ എക്കോണമിയിൽ ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാനായിട്ട് അദ്ദേഹം എന്ത് വേണമെന്നാണ് പറയുന്നത് ഹയർ അബ്സല്യൂട്ട് ലെവൽ ഓഫ് ഇൻകം ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് കൂടണമെന്നാണ് പറയുന്നത് ഹയർ അബ്സല്യൂട്ട് ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് അദ്ദേഹം എന്തിന് എസൻഷ്യൽ ആണെന്ന് പറയുന്നത് ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയത്തിന് അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് കൂടി കഴിഞ്ഞാൽ ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കാരണം ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ ക്യാപിറ്റലിസ്റ്റുകളുടെ ഇൻകം കൂടും ആ ഇൻകം കൂടുക പറഞ്ഞാൽ സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റും കൂടും ആ സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഈക്വൽ ആവും ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയത്തിൽ എത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത് മനസ്സിലായോ ഓക്കെ അപ്പൊ എന്താ പറഞ്ഞത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഷിഫ്റ്റ് ആവണം എന്തിനു വേണ്ടിയിട്ട് എസൻഷ്യൽ ആണ് അതിന് എന്തിനു വേണ്ടിയിട്ട് എസ് ബൈ കെ അല്ലെങ്കിൽ ആ സേവിംഗ് കൂടാനായിട്ട് മനസ്സിലായോ അതേപോലെ ഇക്വിലിബ്രിയം ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയത്തിന് അദ്ദേഹം എന്താണ് ആവശ്യം എന്ന് പറയുന്നു ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കൂടണം ഇൻവെസ്റ്റ്മെന്റ് അബ്സല്യൂട്ട് ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കൂടിയേ തീരൂ എന്നാണ് പറയുന്നത് മനസ്സിലായി അപ്പൊ മൊത്തം ക്യാപിറ്റൽ അക്യുമുലേഷനിലും ഇൻവെസ്റ്റ്മെന്റിലും അല്ലെ ആ ഒരു രീതിയിലാണ് അദ്ദേഹം പോകുന്നതെന്ന് മനസ്സിലായല്ലോ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതിയതിനു ശേഷം ഇനി എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ഡയഗ്രാം ഒന്ന് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുക അദ്ദേഹം പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് കഴിയും അതും കൂടെ കഴിയുമ്പോൾ നമ്മുടെ ഈ മോഡല് ഒരുവിധം ഫിനിഷ് ആവും മനസ്സിലായി അപ്പൊ എഴുതി നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ ഇനി നമുക്ക് ഡയഗ്രത്തിലോട്ട് പോകാം അപ്പൊ ഞാൻ ഡയഗ്രാം ഒന്ന് വരച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ അപ്പൊ നോക്കിക്കോളൂ ഡയഗ്രാം പക്ഷെ വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നാത്ത ഒരു ഡയഗ്രാം തന്നെയാണ് ഇവിടെ നോക്കിക്കോളൂ കാൾഡർ ഗ്രോത്ത് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡയഗ്രാം ആണിത് ഓക്കെ എക്സ് ആക്സിസില് ഇവിടെ പി ബൈ വൈ എന്താ വെച്ചാല് ഇൻകം പ്രോഫിറ്റ് റേഷ്യോ വൈ ആക്സിസിലെ ഐ ബൈ വൈയും എസ് ബൈ വൈയും ഈക്വൽ ആവുന്നില്ല അതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഐ ബൈ വൈ പോയിന്റ് ഇടുക എസ് ബൈ വൈ എന്ന് വെച്ചാൽ രണ്ടും ഈക്വൽ ആവുന്നതാണ് ഇവിടെ കാണിക്കുന്നത് രണ്ടിനെയും കാണിക്കുന്നുണ്ട് ഇവിടെ ഈ വൈ ആക്സിസില് ഓക്കെ ദൻ എൻ എന്ന് പറയുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ ഇവിടെ കാണുന്നുണ്ട് അല്ലെ പാരലൽ ടു ഒ വൈ ആക്സിസ് ഒ വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള എൻ എന്ന് പറഞ്ഞ ഒരു സ്ട്രൈറ്റ് ലൈൻ കാണുന്നുണ്ട് അതെന്താന്ന് വെച്ചാല് ഇക്വിലിബ്രിയം പ്രോഫിറ്റ് ഷെയർ ആണ് ഇക്വിലിബ്രിയം പ്രോഫിറ്റ് ഷെയർ ആണ് ഇവിടെ കാണിക്കുന്നത് അത് കോൺസ്റ്റന്റ് ആയിട്ടാണ് അദ്ദേഹം അസ്യൂം ചെയ്യുന്നത് അതുകൊണ്ടാണ് അതൊരു ഇങ്ങനെയുള്ള ലൈൻ ആയത് പാരലൽ ടു ഒ വൈ ആക്സിസ് ഒ വൈ ആക്സിസിന് സമാന്തരമായിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ലൈൻ ആയത് മനസ്സിലായല്ലോ ഓക്കെ അപ്പൊ അത് എൻ എൻ എന്ന് പറയുന്നത് എന്താണ് പ്രോഫിറ്റ് ഷെയറിനെയാണ് കാണിക്കുന്നത് അത് എന്താണ് കോൺസ്റ്റന്റ് ആയിട്ട് അദ്ദേഹം അസ്യൂം ചെയ്യുന്നു പ്രോഫിറ്റ് ഷെയർ കോൺസ്റ്റന്റ് ആണ് ഓക്കെ ഇനി ഇൻക്രീസ് ഇൻ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ് അത് എന്തിലൊക്കെ കൂടുന്നുണ്ടെന്ന് പറഞ്ഞു എസ് ബൈ വൈയിലും വൈ ബൈ ഐ ബൈ വൈ എന്ന് വെച്ചാൽ ഇൻകം ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റും കൂടുന്നുണ്ട് അപ്പൊ സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോയും സോറി സേവിംഗ് ഇൻകം റേഷ്യോയും ഇൻവെസ്റ്റ്മെന്റ് ഇൻകം റേഷ്യോയും രണ്ടും ഷിഫ്റ്റ് ചെയ്യുമെന്ന് ആര് പറയുന്നു കാൾഡർ പറയുന്നു മനസ്സിലായോ അപ്പൊ നോക്കിക്കോളൂ ഇവിടെ ഈ മൂന്ന് മൂന്ന് കർവ്സ് ഉണ്ടോ മൂന്ന് ലൈൻസ് ഉണ്ടോ ഇത് ഐ ബൈ വൈ ആണ് അതായത് ഇൻകവും ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള റേഷ്യോ ആണ് ഇവിടെ കാണിക്കുന്നത് ഈ മുകളിൽ ഇവിടെ വെച്ചിരിക്കുന്ന ഈ മൂന്ന് ലൈൻസ് സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള സോറി സേവിങ്ങും ഇൻകവും തമ്മിലുള്ള റേഷ്യോ ആണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് രണ്ടും കൂടുന്നു അപ്പൊ ആദ്യം നേരത്തെ വൈ ജി നേരത്തെ ഉള്ള സാധാരണ റേറ്റ് എക്കോണമിയിലുള്ള ഇൻകം അത് കൂടുന്നതിനനുസരിച്ച് വൈ വൺ വൈ ടു അല്ലെ ഇൻകം കൂടുന്നു ഇൻകം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇൻകവും ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള റേഷ്യോ ആണ് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് കേട്ടോ വൈ ജി വൈ വൺ വൈ ടു അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നു അപ്പൊ ഇൻകം കൂടുന്നതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നു അതേപോലെ തന്നെ ഇവിടെ എന്താണ് വൈ ജി വൈ വൺ വൈ ടു അതായത് ഇൻകം കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത് സേവിംഗ് കൂടുന്നു ശരിയല്ലേ അപ്പൊ ഇൻകം കൂടിയ കൂടുക ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മൂന്നും ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ താഴോട്ട് നിന്ന് ഇവിടെ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഇതും അതേപോലെ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു മനസ്സിലായോ ഇനി നമുക്ക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം എന്താണ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് സേവിംഗ് ഇൻകം റേഷ്യോയും ഇൻവെസ്റ്റ്മെന്റ് ഇൻകം റേഷ്യോയും ഈക്വൽ ആണ് അല്ലെ അപ്പൊ അവിടെ നമുക്ക് മൂന്ന് പോയിന്റ്സ് ഉണ്ട് ഇ ജി ഇതും ഒരു ഇക്വിലിബ്രിയമാണ് അപ്പം ഇവിടെ എന്താണ് വൈ ജിയും അതേപോലെ തന്നെ വൈ ജി അതായത് എസ് ബൈ വൈ സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോയിൽ അവിടുത്തെ വൈ ജി അതും അതേപോലെ ഇവിടെ അതേപോലെ ഇൻവെസ്റ്റ്മെന്റും ഇൻകവും തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആവുന്നു ഇവിടെ വൈ ജി ഇ ജി അതൊരു ഇക്വിലിബ്രിയം അതേപോലെ തന്നെ ഇ വൺ എന്ന് പറയുന്നത്
y1 ഉം ഇവിടെ y1 എന്ന് വെച്ചാൽ s y1 ആണ് ഉള്ള ഉദ്ദേശിക്കുന്നത് അതുപോലെ ഇവിടെ y i y1 ല്ലേ അതായത് ഇൻവെസ്റ്റ്മെന്റ് ഇൻകം റേഷ്യോയും കൂടി സേവിങ്ങും ഇൻകം റേഷ്യോയും കൂടി അത ഈ e1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ e2 ൽ എന്താണ് y2 ല്ലേ രണ്ട് y2 ഏതൊക്കെയാണ് i y ല്ലേ ഇൻവെസ്റ്റ്മെന്റ് ഇൻകം റേഷ്യോയിലുള്ള y2 അത് കൂടി അതേപോലെ സേവിങ് ഇൻകം തമ്മിലുള്ള റേഷ്യോ അതും കൂടി y2 അത അപ്പോൾ e2 അപ്പോൾ മൊത്തത്തിൽ ഇക്കോണമി എന്തായി ഇക്വിലിബ്രിയത്തിൽ എത്തി എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിൽ എത്തിയത് സേവിങ് ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ സേവിങ് ഇൻകം റേഷ്യോയും ഇൻവെസ്റ്റ്മെന്റ് ഇൻകം റേഷ്യോയും ഈക്വൽ ആയപ്പോൾ മനസ്സിലായോ പിന്നെ അദ്ദേഹം ഈ ഡയഗ്രത്തിനകത്ത് പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ NN എന്ന് പറയുന്ന പ്രോഫിറ്റ് ഷെയർ ആണ് കാണിക്കുന്നത് അത് കോൺസ്റ്റന്റ് ആണെന്ന് കാണിക്കുന്നു അതുകൂടാതെ ഇൻകം ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് കൂടുന്നത് സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റും ആണ് എന്ന് വെച്ചാൽ സേവിങ് ഇൻകം റേഷ്യോയും ഇൻവെസ്റ്റ്മെന്റ് ഇൻകം റേഷ്യോയും രണ്ടും ഷിഫ്റ്റ് ആവും എപ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലായല്ലോ ഓക്കെ ഇതാണ് കാൾഡറുടെ ഗ്രോത്ത് മോഡൽ പിന്നെ അദ്ദേഹം പറയുന്നത് ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് എപ്പോഴാണ് ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോഴാണ് ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് അതും കൂടെ പറഞ്ഞ് ഒന്ന് കൺക്ലൂഡ് ചെയ്യുക കൂടുതൽ ഡയഗ്രത്തിൽ എക്സ്പ്ലനേഷൻസ് ആവശ്യമില്ല കേട്ടോ അങ്ങനെയുള്ളൂ മനസ്സിലായല്ലോ അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ഈ വീഡിയോ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ട് ഞാൻ പറയുന്ന പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് എഴുതി നോക്കാം മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഞാൻ എത്രത്തോളം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സിംപ്ലിഫൈ ചെയ്ത് ആലോചിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തണം അത് മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ കാരണം ഒരുപാട് അങ്ങ് തരുന്ന സമയത്ത് നിങ്ങളെ പഠിക്കാനും നിങ്ങൾക്ക് അതുപോലെ തന്നെ അത് കൺഫ്യൂസിങ് ആവും അത് മനസ്സിലായി ഇങ്ങനത്തെ ഗ്രോത്ത് മോഡൽസിന്റെ ഒരു പ്രത്യേകതയാണത് അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം കേൾക്കുകയും അതിനുശേഷം നിങ്ങൾ എഴുതി നോക്കുകയൊക്കെ ചെയ്തതിന് ശേഷം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കാം ഓക്കെ അപ്പൊ നിങ്ങളെ യൂസ്ഫുൾ വീഡിയോ ആണെങ്കിൽ മാക്സിമം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ട്രൈ ടു ഫോളോ ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക് യു താങ്ക്സ് അലോട്ട് ടേക്ക് കെയർ ബൈ